നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പത്ത് വ്യക്തികൾ ആരൊക്കെയാണ് എന്നാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം അറിയപ്പെടുന്നത് ജോയ് എന്നാണ് അദ്ദേഹമാണ് ജോയ് അലുകാസ് ജുവല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെതും ഇദ്ദേഹത്തിന്റെ ആകെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് വൺ ബില്യൺ യു എസ് ഡോളർ ആണ് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് കോടിയിലധികമാണ് അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് നമ്പർ നയൻ ആസാദ് മൂപ്പൻ അദ്ദേഹമാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ ആസ്തിയെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല എന്നാലും വൺ ബില്യൺ യു എസ് ഡോളറിലധികം ആസ്തി ഉണ്ടെന്ന് തന്നെയാണ് ഏകദേശമുള്ള വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ ആസ്തി നമ്മൾ ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്പർ എയ്റ്റ് ടി എസ് കല്യാണരാമൻ കല്യാൺ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ടും മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന വളരെ വലിയൊരു കമ്പനികളിൽ ഒന്നാണ് കല്യാൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കല്യാൺ ജുവലേഴ്സ് അതുപോലെ തന്നെ കല്യാൺ ഡെവലപ്പേഴ്സ് അതുപോലെ തന്നെ കല്യാൺ സിൽക്സ് അങ്ങനെ നിരവധി കമ്പനികളാണ് അവരുടെ കീഴിൽ ഉള്ളത് ടി എസ് കല്യാണരാമനാണ് കല്യാൺ ഗ്രൂപ്പിന്റെ നിലവിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ബില്ല്യൻ യു എസ് ഡോളറാണ് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എണ്ണായിരത്തിലധികം കോടി തന്നെയാണ് അദ്ദേഹത്തിന്റെയും ആകെ ആസ്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ശോഭ ലിമിറ്റഡ് കമ്പനിയുടെ ഫൗണ്ടറും ചെയർമാനും അദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് യു എസ് ഡോളർ ആണ് നമ്മളിത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് എണ്ണായിരത്തിലധികം കോടിയുടെ ആസ്തിയാണ് അദ്ദേഹത്തിന് ആകെ ഉള്ളത് ഷംഷീർ വയലിൽ ഇദ്ദേഹത്തെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു അറിയാൻ സാധിക്കും ഹെൽത്ത് കെയറിന്റെ ഫൗണ്ടറും ഇദ്ദേഹമാണ് ഹോസ്പിറ്റലുകളുടെയും ക്ലിനിക്കുകളുടെയും അതുപോലെ തന്നെ ഫാർമസികളുടെയും വലിയൊരു ശൃംഖല തന്നെയാണ് വി പി എസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് സെവൻ ബില്യൻ യു എസ് ഡോളർ ആണ് അത് നമ്മൾ ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും പതിനായിരം കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ ആകെ മൂല്യം എന്ന് പറയുന്നത് നമ്പർ ഫൈവ് സേനാപതി ഗോപാലകൃഷ്ണൻ ക്രിസ് ഗോപാലകൃഷ്ണൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഇൻഫോസിസ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ആണ് ഇദ്ദേഹം മാത്രമല്ല ഇൻഫോസിസിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഏഴ് പേരിൽ ഒരാളും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് വൺ ബില്യൻ യു എസ് ഡോളർ ആണ് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പതിനായിരം കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് നമ്പർ ഫോർ സണ്ണി വർക്കി ഇദ്ദേഹമാണ് ഗ്ലോബൽ അഡ്വൈസറി ആൻഡ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫേം ആയിട്ടുള്ള ജേംസ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടറും നിലവിലെ ചെയർമാനും ലോകത്തിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ സ്കൂൾ ശൃംഖലയാണ് അദ്ദേഹത്തിൻ്റെത് വിവിധ രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് നൂറ്റി മുപ്പതിലധികം സ്കൂളുകളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന്റെ ആകെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫോർ ബില്യൻ യു എസ് ഡോളറാണ് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് പതിനാറായിരത്തിലധികം കോടിയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിന് ഉള്ളത് നമ്പർ ത്രീ എം ജി ജോർജ് മുത്തൂറ്റ് ആൻഡ് ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്ഥാപനമാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് ജോർജ് മുത്തൂറ്റും അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരങ്ങളും ചേർന്നിട്ടാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നത് അവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ മേഖലയിലാണ് ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം റീറ്റെയിൽ ബ്രാഞ്ചുകളാണ് മുത്തൂറ്റ് ഗ്രൂപ്പിന് ഉള്ളത് അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ടു ബില്യൺ യു ഡോളറാണ് നമ്മളത് ഇന്ത്യൻ മണിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് പതിനെട്ടായിരത്തിലധികം കോടിയുടെ ആസ്തിയാണ് മുത്തൂറ്റ് ഗ്രൂപ്പിന് ഉള്ളത് നമ്പർ ടു ബി രവി പിള്ളൈ അദ്ദേഹമാണ് ആർ പി ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറും നിലവിലെ മാനേജിംഗ് ഡയറക്ടറും ആകെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫോർ ബില്യൺ യു എസ് ഡോളറാണ് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തി ഏഴായിരം കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് നമ്പർ വൺ എം എ യൂസഫ് അലി ഫൈവ് പോയിന്റ് സിക്സ് ബില്യൺ യു എസ് ആണ് അദ്ദേഹത്തിന്റെ ആകെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മളത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി എട്ടായിരം കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് യൂസഫ് അലി സാഹിബ്